അതെ, നിങ്ങൾ സോപ്പും പൊടി വാങ്ങിയ. അയ്യോ, മറന്നുപോയി. നിങ്ങൾ മറക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങളത് മറക്കും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. ഇനി നിങ്ങൾ വാങ്ങണ്ട, ഞാൻ എൻ്റെ മോനോട് പറഞ്ഞോളാം. ഓ, എന്നായി മോനൊക്കെ ഉണ്ടായേ? ഇത്രയും നാൾ ഞാനല്ലേ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നേ. ചേട്ടാ, ഒരു പാക്ക് സോപ്പ് പൊടി. ഏതാ വേണ്ടേ? പലർന്നോ ദാദാ, സോപ്പ് പൊടി എന്നെടുത്ത. ആ, അവിടെ. ആ, ഇതല്ലേ വേണ്ടേ? അതൊന്ന് നോക്കിയേ. ആ ചേച്ചി, ഇത് മതിയാ? ചേട്ടത് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റുമോ? ഇത് വാഷിംഗ് മെഷീൻ ഇടാനും കുഴപ്പമില്ല, പക്ഷേ ഇത് ഡ്രസ്സിന് അത്ര നല്ലതല്ല. കുറച്ചും കൂടി നല്ലത് അത് മതിയാ. ബാഗ് എടുത്തേ. ആ, ഇതാണ് സാധനം. ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്, നല്ലതാണ് കേട്ടോ. പൈനാപ്പിൾ എടുത്തോ, നല്ല പൈനാപ്പിളാ. വീട്ടിലേക്ക് പറഞ്ഞോ? ഏയ് വേണ്ട, അത് ഞാൻ ടീമിൽ ഇട്ട് വെച്ചോളാം. ഇത് മതി കേട്ടോ. വേറെ നീ വേണമെങ്കിൽ. വേറെ എന്തെങ്കിലും വേണ്ട? വേറെ ഒന്നും വേണ്ട. വേറെ ഒന്നും വേണ്ട, ഇത് മതിയാ. ഒരു 25 എടുത്തു. ഏതാ വേണ്ട? മട്ട മതി, നല്ല വെള്ളം നോക്കി എടുത്തു. ഞാൻ പാലക്കാട് മട്ടയില്ലേ, അതൊരു 25 എടുക്കാം. അല്ലെങ്കിൽ പഴയ ഒരു ചാക്ക് എടുത്താലും മതി, കുഴപ്പമില്ല. പട്ടി ഒരു രക്ഷയില്ലേ. നല്ല രസാ. അതിന് മീൻകറി കുട്ടി ചോറ് എടുത്തിട്ട് തിന്നല്ല, മീനില്ലേന്ന് ചോദിക്കണേ. ആണോ? എടി, അമ്മ ഇന്നലെ എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാര്യങ്ങള്? അമ്മ നമ്മൾ വിചാരിക്കണ പോലെ അല്ലടി. അമ്മക്ക് ഞാൻ നിന്നെ സഹായിക്കണമെന്ന് ഇഷ്ടമാണല്ലേ. അതല്ലെങ്കിൽ എനിക്കറിയാം, അമ്മേൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഉശ്രൂഷിക്കാറുണ്ട്. ഞാനത് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. കഴിഞ്ഞ ദിവസം നീ വയ്യാണ്ടിരുന്നപ്പോൾ ഞാൻ നിന്റെ ബ്രായുടെ തഴയം വിട്ടൊക്കെ അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് നിലൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അമ്മ എന്ത് പറഞ്ഞു? ആണുങ്ങൾ അതൊന്നും തൊടാൻ പാടില്ല, വില പോകുന്നു. ഈ ആണും പെണ്ണും തമ്മിൽ കാണിച്ചു വിട്ടണ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഒരു ബ്രായി എടുത്ത് അഴയിലിട്ടതാണോ ഇത്ര വലിയ കുഴപ്പമായി പോയത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലണ്ട് ചോദിക്കുക. ഈ ബ്രാടെ തുമ്പത്താണോ ആണുങ്ങളുടെ വില ഇരിക്കണേ? നീ അമ്മയുടെ അടുത്ത് വല്ലണ്ട് എടുക്കാണെന്ന് മോട്ടാ. അമ്മയ്ക്ക് നിന്നെ വലിയ താല്പര്യമൊന്നുമില്ല. അതെനിക്കറിയാം. അല്ലെങ്കിൽ ഉള്ളിലൊന്നു വെച്ചുകൊണ്ട് പുറത്തും മറ്റൊന്നും കാണിക്കുന്ന സ്വഭാവമല്ലേ അമ്മയ്ക്ക്. തുടക്കത്തിലുള്ള ഓവർ സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതിങ്ങനെയൊക്കെ തന്നെ വരുള്ളൂന്ന്. മരുമോളല്ല, മോളാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നേ. എന്താ ചെയ്യാ? എന്ത് കണ്ടാലും നെയ്റ്റിട്ടു. അമ്മയെ പോയില്ലേ? നീ സോപ്പ് പൊടി വാങ്ങിണ്ട. വാങ്ങിണ്ട, അവളുടെ ഉണ്ട്. അല്ല, അത് ഞാൻ പോയിണ്ടായിരുന്നു. പോയിപ്പോ അവിടെ ചെന്നപ്പോ എനിക്ക് ഈ ശ്വാസം കൊണ്ട് അലർജി ഉള്ള കാരണം അവർ പറഞ്ഞു പ്രഷർ ചെയ്യാണ്ട് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആ, ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത് കഴിയുമ്പോ അത് കൂടുതൽ. അല്ല, ഇപ്പൊ അവരുടെ സോപ്പ് പൊടി വാങ്ങുന്നത് അവളോട് പോയി ചോദിച്ചമ്മ, അവള് തരും. ഞാൻ പോയി ചോദിക്കില്ല, നീ പോയി ചോദിക്കും. ആടാ, അതെ, അത് അവള് അത് അവര് തരുമെന്ന് പറഞ്ഞു. അത് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം, അപ്പൊ തരാന്ന് പറഞ്ഞു. അമ്മ അവളോട് പോയി ചോദിക്കുമ്പോ അവള് തരും. ഇല്ലാട്ടാ, അവിടെ പറഞ്ഞ. ആ, അപ്പൊ അങ്ങനെ അത് എന്താ പറയാ. സജിയേട്ടാ, ഫോൺ വെക്കി, ഫോൺ വെക്കി. ഞാൻ ഫോൺ ആ കടയിൽ വെച്ച് മറന്നുപോയി. നീ വണ്ടി നോക്കിയ? ഇല്ല, ഞാൻ ആ കടയിൽ വെച്ച് മറന്നേ. ഉറപ്പണോ? നമുക്ക് ഉറപ്പണോ? ആ, എന്നാ വാ ചേട്ടാ. ഞാനേ ഞാൻ പിന്നെ വിളിക്കാട്ടാ, അർജന്റായിട്ട് ഫോൺ മറന്നുപോയി.
കയറി. അമ്മ ഞങ്ങൾ പോരാം, ഇവള് ഫോൺ കടല്ലോ ചോർന്ന്. അതെ, അവർ സോപ്പും പൊടി വാങ്ങിയിട്ടുണ്ട്. അവളാത്തെ അതുകൊണ്ട് റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അവളോട് പോയി ചോദിക്കില്ല, നിങ്ങൾക്കൊന്ന് പോയി ചോദിക്കാൻ പറ്റുമോ? എനിക്കൊന്നും വയ്യ പോയി ചോദിക്കാൻ. നിന്നെ മോനോട് ഇന്ന് പറ. നീയല്ല മോനോട് പറയാന്ന് പറഞ്ഞ. നിങ്ങൾക്ക് അവളോടൊന്ന് പോയി ചോദിക്കാൻ പറ്റുമോ? അവളെന്തിനെ സോപ്പുപൊടി റൂമിൽ കൊണ്ടേക്കിന്? വീട്ടിലേക്ക് വാങ്ങിയതാണെങ്കിൽ ഇവിടെ കൊണ്ടേക്കി, എല്ലാവർക്കും എടുക്കാൻ പാകത്തിന്. അല്ലാതെ റൂമിൽ കൊണ്ട് ഒളിപ്പിച്ച് വെക്കല്ലേ ചെയ്യണ്ടേ? സ്വന്തമായി സാധനങ്ങൾ വാങ്ങിച്ചു തുടങ്ങിയപ്പോൾ അധികാരം കാണിക്കുക. എനിക്കൊന്നും വയ്യ അവളുടെ കാല് പിടിക്കാൻ. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തിനെ പറ്റുക? വേണ്ട you
ഡാ ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലെ വെള്ളം മൊത്തം നീ തുടച്ചു കളഞ്ഞോളണം. അത് നിന്റെ ഉത്തരവാദിത്തമാണ്, നീ തന്നെ കളഞ്ഞോളണം. ഇത്തിരി വെള്ളം തുടച്ചു കളഞ്ഞെന്ന് വെച്ച് നിന്റെ കയ്യൊന്നും ഒടിഞ്ഞു പോകാൻ പോണില്ലല്ലോ. അതിന് ഞാനല്ലോ വെള്ളം കോരിവെച്ചേ. അവള് കളഞ്ഞാലും നീ തുടച്ചു കളയണം. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണതാ. വീണ്ടും വെള്ളം കോരിയേക്കാൻ ആരാ പറഞ്ഞേ? അതവള് കണ്ടിട്ടുണ്ടാവില്ലമ്മ, കുറച്ച് വെള്ളമല്ലേ തുടച്ചാ പോലെ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അരിയിൽ വെള്ളം കോരിയൊഴിക്കരുതെന്ന്. എൻ്റെ അമ്മയെ കുറച്ച് വെള്ളമല്ലേ, അത് ഞാൻ തുടച്ചോളഞ്ഞോളാം. അമ്മയ്ക്ക് എൻ്റെ അടുത്ത് നീ ദേഷ്യണ്ടത് എൻ്റെ മൂത്തൂക്കി പറ, അല്ലാണ്ട് സജ്ജേൻ്റെ അടുത്തല്ല പറയണ്ടേ. വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ആ അരിയിലെ വെള്ളം വറ്റിയോണ്ടാ ഞാൻ വെള്ളം ഒഴിച്ചേ, അല്ലാണ്ട് തിളച്ചു പോകാൻ വേണ്ടിയിട്ട് ഒഴിച്ചതൊന്നല്ല. അമ്മ ഈ തൊട്ടനും പിടിച്ചതിനും കുറ്റം പറയേണ്ട കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ബാബുജാന്റെ മോളുടെ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരുമിച്ച് കെട്ടിയെടുത്ത് കുഴപ്പമില്ല നമുക്ക്. അതെ അതന്നെയാ, നിങ്ങൾക്ക് വന്നാൽ എന്തായിരുന്നു കുഴപ്പം? അവിടെ പോകേണ്ടതല്ലേ. അമ്മ അവൾക്ക് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു, അവൾക്ക് വയ്യായിരുന്നു. എന്ത് വയ്യായ? അവൾക്ക് ഒരു വയ്യായില്ല, അവൾക്ക് ബ്ലീഡിങ് ആയിരുന്നു. മാത്രമല്ല അമ്മ പറയുന്നിടത്ത് മൊത്തം ഒരുമിച്ച് കെട്ടിയെടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. വേണ്ട, ഇനി നിങ്ങളെ ഒരിക്കലും വിളിക്കണില്ല, മതിയായി. നിങ്ങൾക്കുണ്ടാവൂല്ലോ പരിപാടികൾ. അമ്മയെ ഞങ്ങൾക്ക് വരണോണ്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടല്ല, ഒരാള് പോലും ഒരു അക്ഷരം മിണ്ടില്ല. എത്രാന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി സംസാരിക്കുക, കുച്ചടിച്ച് നിന്നാണെങ്കിൽ മടുത്തു. ഒന്നില്ലെങ്കിലും ഞാൻ ഈ വീട്ടിൽ പുതിയതല്ലേ, എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ? അതെങ്ങനെയാ, ഞാൻ പെണ്ണല്ലേ, എൻ്റെ അടുത്ത് സംസാരിച്ച ആണുങ്ങളുടെ വില പോവില്ലേ? അമ്മ എന്നൊരു കഴിഞ്ഞ ദിവസം അജ്ജൻ്റെ അടുത്ത് പറഞ്ഞേ. വേറൊന്നല്ല, എൻ്റെ അടുത്ത് സ്നേഹം കാണിച്ചിട്ട് മനസ്സിൽ വേറെ കാര്യങ്ങൾ വെച്ചിട്ട് അപ്പുറത്ത് പോയി സംസാരിക്കണതല്ലേ, അതത്ര നല്ലതല്ല. അമ്മ എന്നിട്ട് പറഞ്ഞേ ഞാൻ സജയനെ കൊണ്ട് പണിയെടുപ്പിക്കാന്നാ. അതല്ല മോളെ, ആണുങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് അത്ര നല്ലതല്ല, അതാണത്തല്ലാത്ത പരിപാടിയാ. എന്ത് നല്ലതല്ല? അമ്മയ്ക്ക് അമ്മയുടെ മോൻ്റെ മൊത്തം ഇങ്ങനെ സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല. എനിക്ക് വയ്യാണ്ടിരുന്നപ്പോൾ എൻ്റെ പ്രായമൊന്നും എടുത്ത് അഴയിലിട്ടതാണോ ഇത്ര വലിയ തെറ്റായി പോയത്? അമ്മ എന്നിട്ട് പറഞ്ഞേ ഞാൻ വെറും പെണ്ണനാണെന്നാ, ഞാൻ അവള് പറയുന്നത് കേൾക്കുന്ന കെട്ട് കഴിഞ്ഞ ആണുങ്ങൾ പെണ്ണുങ്ങൾ പറയുന്നൊന്ന് കേട്ടാ അവളുടെ തുണിയൊന്നും എടുത്ത് അഴയമ്മ കൊണ്ടിട്ട് അപ്പം പറയും പെണ്ണനാണെന്ന്. പെണ്ണുങ്ങളെ തെറി വിളിച്ചിടോ ചെകിടുത്തരച്ചിടോ അല്ല അമ്മ ആണത്തം കാണിക്കേണ്ടത്, സ്നേഹിച്ചിട്ടാണ്. അത് ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് നീ അവളുടെ ഇന്നർ അഴയെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടോ? അതിൽ അമ്മ ഇടപെടേണ്ട കാര്യമില്ല. എനിക്ക് സജയേണ്ട തുണി അലക്കാനും പാത്രം കഴുകാനൊക്കെ പറ്റുന്നുണ്ടെങ്കിലേ എൻ്റെ ബ്രായൊന്നും എടുത്ത് അഴയിലിട്ടെന്ന് വെച്ചാൽ ഒരു വില ഇടിഞ്ഞു പോകാനില്ല. പെണ്ണുങ്ങളുടെ ബ്രാടെ തുമ്പത്തൊന്നല്ല ആണുങ്ങളുടെ വില ഇരിക്കണേ. നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം, നീ ഇവരുടെ കാര്യത്തിൽ നിന്ന് ഇടപെടാൻ പോണ്ട. അവരുടെ തുണി അലക്കേ കഴുകി കൊടുക്കുക എന്താണ് ചെയ്യട്ടെ, നീ അതിലൊന്നും ഇടപെടണ്ട. പിന്നെ നിന്നോടൊരു കാര്യം, ഞാൻ എൻ്റെ ഭാര്യയുടെ തെറ്റ് സമ്മതിച്ച പോലെ നീ നിന്റെ ഭാര്യയുടെ തെറ്റ് സമ്മതിക്കണം. എന്തൊരു ഈ സോപ്പ് പൊടിയും തന്നെ റൂമിൽ കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ആരെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച റൂമിൽ കൊണ്ടുവയ്ക്കാറുണ്ടോ? എന്താ അച്ഛാ, ഞങ്ങളത് വാങ്ങിച്ചപ്പോൾ അങ്ങനെ കൊണ്ട് വെച്ചെന്നുള്ളൂ, പിന്നെ ഞാനത് അവളോട് പറയാൻ മറന്നുപോയി. അത് ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചൊന്നല്ല. എൻ്റെ അച്ഛ ഞങ്ങൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവയ്ക്കണെൻ്റെ കൂടത്തിൽ കൊണ്ടുവച്ചു എന്നുള്ളൂ, ഞാനത് ടിന്നിലാക്കാൻ മറന്നുപോയതാ. അമ്മ നിന്നോട് ചോദിച്ചല്ലേ സോപ്പ് പൊടി വാങ്ങിച്ചോന്ന്? അത് ചോദിച്ചാണ്, പക്ഷെ ഞങ്ങൾ ആ സമയത്ത് അത് എടുത്തരാൻ മറന്നുപോയി. പിന്നെ ഇവള് പറഞ്ഞു ഇവളെന്നെ അത് പൊട്ടിച്ച് ടിന്നിലേക്ക് ഇട്ടോളാം, അവൾക്ക് ബാത്റൂമിൽ ടിന്നിൽ വയ്ക്കണം എന്നൊക്കെ. ആ സമയത്ത് ഞാനാണെങ്കിൽ ഒരു അർജൻറ്റ് കോളായിരുന്നു അമ്മനോട് ചോദിച്ചപ്പോൾ. അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞാൽ അതൊന്നെടുത്ത് അവളുടെ അടുത്ത് ചോദിക്കാൻ, അപ്പം അമ്മയ്ക്ക് പറ്റില്ല, അത് നമ്മുടെ പ്രശ്നമല്ലേ. നീ വലിയ വർത്തമാനം പറയണ്ട, ഞങ്ങൾ ആരെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച റൂമിൽ കൊണ്ട് വയ്ക്കാറുണ്ട്. പിന്നെ നിന്റെ പെണ്ണ് നിന്റെ ബാത്റൂമിൽ കൊണ്ടുവച്ച് അത് മുകളിൽ ജനലേക്ക് തന്നെ. നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ വലിയ അധികാരം കാണിക്കുക. നീ അരി അരച്ച് മീനൊക്കെ വാങ്ങിക്കുമ്പോൾ റൂമിൽ കൊണ്ട് വയ്ക്കാറുണ്ട്, പിന്നെ എന്തിനാ ഇത് മാത്രം കൊണ്ടുവച്ചേ? അരി പോലെയാണ് വെച്ചാൽ സോപ്പും പൊടി. അതെ സോപ്പ് പൊടി ഈ വീട്ടിലേക്കുള്ളതല്ലേ. ഇവളെൻ്റെ അടുത്ത് കടയിൽ വെച്ച് പറഞ്ഞുകൂടെ ഇവള് ടിന്നിലേക്ക് ഇട്ടോളാന്ന്. എന്നിട്ട് എന്താ ഇട്ടില്ല? അതിന് പകർത്താൻ സമയം തരാം, അതിന് മുമ്പ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു വിചാരിച്ച. പകർത്താൻ ഞങ്ങൾക്കറിയാം, നീ ആ സാധനങ്ങൾ വാങ്ങിച്ചുകൂടെ കൊണ്ട് വെച്ചാൽ മതി, ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറ്. അമ്മ ഇന്ന് അലയിലല്ലോ അമ്മ, മറ്റൊരു തീനൊക്കെ കാരണം എന്നിട്ട് മുമ്പ് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് സോമ്പൊടി മാത്രം റൂമിൽ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യാനാ? ഞാനത് പകർത്താൻ മറന്നുപോയതാ. എൻ്റെ അടുത്ത് കടയിൽ വെച്ച് സജ്ജേട്ടൻ ചോദിച്ചതാ രണ്ട് പൊതി വാങ്ങിക്കണമെന്ന്, ഞാനാ പറഞ്ഞ വേണ്ടാന്ന്. എനിക്കങ്ങനെ വേറെ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കാൻ പറഞ്ഞൂടെ. പിന്നെ എന്നാ റൂമിൽ കൊണ്ടുവച്ചേ? നിങ്ങൾ വലിയ അധികാരം കാണിച്ചല്ലേ. ഞങ്ങൾ വാങ്ങിയ സോമ്പൊടി കഴിഞ്ഞു എന്നറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ കടയിൽ പോയത്? അല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. അമ്മ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഈ സോപ്പ് എന്തത്ര പെട്ടെന്ന് തീർന്നു പോണേന്ന്. ഞാൻ ഇപ്പൊ സജ്ജേന്റെ അടുത്ത് പറഞ്ഞു അമ്മ ഇങ്ങനെ ചോദിക്കാറുണ്ട് നമുക്ക് വേണമെങ്കിൽ സോപ്പ് സെപ്പറേറ്റ് വാങ്ങിക്കാന്ന്. ഒരു വർഷമായില്ലേ നീ ഇവിടെ വന്നിട്ട്,
നീ ഇവിടെ തന്നെയല്ലേ സോപ്പ് പൊടി എടുക്കാറ്? എന്നിട്ട് വലിയ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഉണ്ടാക്കിയല്ലേ? അച്ഛൻ ഒരു തുലിഞ്ഞ വർത്താനീ പറയണേ. ഞങ്ങൾക്ക് ഈ സോപ്പ് കൂടി ഇട്ടിട്ട് എന്തുണ്ടാക്കാനാ? നീ വലിയ വർത്താനൊന്നും പറയണ്ട. ഇവിടെ ഒരാൾ കാര്യങ്ങൾ നോക്കിയാൽ മതി, എല്ലാവരും കൂടി ഉണ്ടാക്കണ്ട. എന്റെ അച്ഛൻ എനിക്ക് സോപ്പ് പൊടി മാത്രം കിട്ടിയിട്ട് എന്തിനാണ്? ഞാൻ ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള പല സാധനങ്ങളും വാങ്ങിക്കാറുണ്ട്. അതൊക്കെ എനിക്ക് തന്നിരുന്ന് തിന്നാ പോരെ. ഒരു മിഠായി പോലും വാങ്ങിച്ചാൽ ഞാൻ ഈ അമ്മയ്ക്ക് കൊടുക്കാണ്ട് കഴിക്കാറില്ല. എന്നിട്ട് എപ്പി സോപ്പ് പൊടി ഒളിപ്പിച്ചെന്നുള്ള വൃത്തിയുടെ രീതിയിലുള്ള സംസാരം സംസാരിക്കുക. നീ മിണ്ടരുത്, നീ നിന്റെ വീട്ടിൽ പോയി ഉണ്ടാക്കിയാ മതി, ഇവിടെ ഒച്ചിട്ടാക്കണ്ട. എനിക്ക് നിങ്ങൾക്ക് നാണാവില്ല ഞങ്ങളുടെ തപ്പ് ഞങ്ങളുടെ റൂമിൽ കയറി തപ്പാൻ. അന്ന് എന്തായാലും തപ്പി. എന്നാ പണ്ടാറങ്ങൾ എടുത്തോണ്ട് പോവാറുന്നില്ലേ? അതെങ്ങനെയാ പിഴച്ച ചിന്താഗതിയ മനസ്സിൽ? എന്തേ ഞാൻ പറഞ്ഞ സത്യല്ലേ? പിഴച്ച ചിന്താഗതിയാ, പിഴച്ച ചിന്താഗതി. നിങ്ങൾ ആരോടെ വിളിച്ചോ? ഇതേത് പൊട്ടനാട്ടല്ലേ മനസ്സിലോ? സോപ്പും പൊടി ഒളിപ്പിച്ചു വെച്ചിത്രേ, ഞങ്ങളവിടെ ചെയ്തിട്ടില്ല. നീ വിളിച്ചടാ, നീ ആരോടെ വിളിച്ചോ? നിനക്കെല്ലാം അറിയണ്ടേ? ഒന്നും ഇണ്ടായിരുന്നു സജ്ജേട്ടാ, നാണക്കേട്. ഈ സോപ്പ് പൊടിയുടെ കേസിൽ നാട്ടുകാരെ വിളിച്ചു കൂട്ടാൻ എനിക്കൊന്നും അറിയണ്ട. അച്ഛനോട് വിളിച്ചാ മതി. അമ്മക്ക് മതിയല്ലേ? നിങ്ങക്കേ ഞങ്ങളിത് ഇട്ട് മനസ്സിലായിട്ടില്ല. അതെങ്ങനെയാ അമ്മക്ക് സ്വന്തം മോനെ മനസ്സിലായിട്ടില്ല? പിന്നെയാണ് ഇതത് കാലം ഇങ്ങനെ പോകുന്നാരും വിചാരിക്കണട്ടാ. നിനക്ക് പറ്റില്ല, നീ അറിയിപ്പോടാ. കണ്ടത് ഞാൻ ആരെ മുഖത്ത് നോക്കിയും പറയും. അതിന് കിടന്ന് ഒച്ച വെച്ചിട്ട് കാര്യമൊന്നുമില്ല. രാവിലെ ദേഷ്യം വന്നപ്പോ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. സോറി. സോറി ഒന്നും പറയണ്ട, ഒന്നും മനസ്സിൽ വെക്കണ പരിപാടി എനിക്കില്ല. കണ്ടത് പറയും, പിന്നെ നിന്റെ അമ്മേനെ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടും. സത്യത്തി ഞങ്ങളൊന്നും അറിഞ്ഞോട് ചെയ്തല്ലോ അച്ഛാ. ആ അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ട, വീണ്ടും വീണ്ടും. പിന്നെ നിന്റെ അധികാര പരിധിയിൽ ആരെങ്കിലും കൈ കടത്തിയാൽ നിനക്ക് ഇഷ്ടപ്പെടും. നിന്റെ അധികാര പരിധിയിൽ ആരെങ്കിലും കൈ കടത്തിയാൽ നിനക്ക് ഇഷ്ടപ്പെടുമോന്ന്? ഇപ്പൊ മനസ്സിലായി. എന്ത് മനസ്സിലായി? അപ്പൊ ഈ കോലാഹലം മൊത്തം ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിട്ടായിരുന്നല്ലേ? എന്ത് കോലാഹലം? ഒന്നുമില്ല. എന്തു പറ്റി? ഒന്നുമില്ല. എന്തുണ്ടല്ലോ? നിങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയാ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? പോണ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ടീ അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? അച്ഛൻ്റെ അധികാര പരിധിയിൽ ആരും കൈ കടത്തരുതെന്ന്. എന്തൊട്ട്? ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നീട് എനിക്ക് മനസ്സിലായി. അച്ഛനോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നേ.
അപ്പം നമ്മൾ നോക്കാൻ തുടങ്ങിയപ്പോൾ അത് അച്ഛനത്രയ്ക്ക് പിടിക്കണില്ല. അച്ഛൻ്റെ അധികാരം പോകുന്നുള്ള പേടി. അതാണ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ കാശ് തന്നാൽ മതി, കാശ് തന്നാൽ മതി എന്ന്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറാൻ സജ്ജേട്ടാ, എനിക്ക് വയ്യ എങ്ങനെ നാണം കെട്ടി നിൽക്കാൻ. Mm-hmm.